Namaskaram. Welcome to Geetha's Bhakti Geetam. Daily one Geetha Slokam, 633rd day. Today, 18th chapter, 65th Slokam. For details, please see the description box. Geetha's Bhakti Geetam, divasavum oru Geetha Slokam, 633rd divasam. Innu 18th adhyayamaya Mokshasanyaasayogathile 65th Slokam. ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഓം തത്സത് കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാ രമണ വിശ്വേശ വിദ്യമാശു പ്രയച്ചമേ ഓം തത്സത് ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഹീതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിണീം ഓം തത്സത് ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 18th അധ്യായത്തിലെ 65th ശ്ലോകം മന്മനാ ഭവ മൽഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേവൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ മന്മനാ ഭവ മൽഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേവൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ ഓം തത്സത് ഭഗവാൻ പറയുകയാണ് എന്നിൽ ചിത്തത്തെ ഉറപ്പിച്ചുകൊണ്ട് എന്നിൽ ഭക്തിയുള്ളവനായി എന്നെ തന്നെ യജിച്ചുകൊണ്ട് എന്നെ വണങ്ങി നിന്നാൽ നീ എന്നിൽ തന്നെ എത്തിച്ചേരും. നീ എനിക്ക് പ്രിയനായിരിക്കുന്നതിനാൽ നിന്നോട് ഞാൻ ഇത് സത്യമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഭഗവാൻ എല്ലാ ഭക്തന്മാരോടുമായി പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ വണങ്ങി ചെയ്താൽ ആ കാര്യങ്ങൾ സഫലമായി തീരുമെന്ന് മാത്രമല്ല, നമ്മൾ ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യും. സദാസമയം ആ ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് സദാസമയം ഭഗവാൻ തന്നെയാണ് സർവസ്വവും, ഭഗവാനാണ്, ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല, നാം നിൽക്കുന്നത് തന്നെ ആ ഭഗവാൻ്റെ ചൈതന്യം കൊണ്ടാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്താൽ നാം ഭഗവാനിൽ എത്തിച്ചേരും. നമ്മുടെ കർമ്മങ്ങളെല്ലാം സഫലമാവുകയും ചെയ്യും. ആ കർമ്മങ്ങളൊന്നും നമ്മളെ ബന്ധിക്കുകയും ചെയ്യുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സദാസമയം ഭഗവത് ഭക്തനായി ഭവിക്കുക, ഭഗവാനെ തന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുക, അതോടൊപ്പം താൻ ചെയ്യേണ്ടുന്നതായ കർമ്മങ്ങൾ കർമ്മഫലത്തിൽ ഇച്ഛയില്ലാതെ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാം എന്തായാലും കർമ്മങ്ങളിൽ സഫലമാവുകയും ചെയ്യും, ഭഗവാനിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത്. വിദ്വേഷമായാൽ പോലും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് സദാ നിന്നതിനാൽ ആ കംസൻ പോലും ഭഗവാനിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ഏത് പ്രവൃത്തിയായാലും ആ ഭഗവാനിൽ തന്നെ സ്മരിച്ച് ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് സദാ ഭഗവാനെ വിചാരിച്ചു കൊണ്ടിരുന്നാൽ സഫലീകരിക്കും, അദ്ദേഹത്തെ തന്നെ നാം പ്രാപിക്കും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നത്. പിന്നീട് ഭഗവാൻ പ്രിയനായിരുന്നാൽ പിന്നെ അതിൽ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഭഗവാൻ്റെ ഭക്തന്മാരുടെയുള്ള പ്രിയം വളരെ നന്നായി മനസ്സിലാക്കുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. മന്മനാഭവമൽഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ ഓം തത്സത് സർവത് ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭഗവത്ഗീത മഹാത്മ്യ ശ്ലോകം.
യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.